നമസ്കാരം. കോവിഡ് വ്യാപനം നമ്മുടെ നാട്ടിൽ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ സ്വകാര്യ ആശുപത്രികളെയും കോവിഡ് പരിശോധനയ്ക്കായി സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ കോവിഡ് വ്യാപനം കാര്യമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. ശരിക്കും ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ കണ്ടെയ്ൻമെൻറ് സോണായി തിരുവനന്തപുരം നഗരപ്രദേശം അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ല മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. എന്നാൽ കോവിഡ് പരിശോധനയ്ക്ക്, വിശേഷ ആൻറിജൻ പരിശോധനയ്ക്ക് സർക്കാർ ചില പ്രൈവറ്റ് ആശുപത്രികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈ ആശുപത്രികൾ കോവിഡ് പരിശോധനയ്ക്ക് അഥവാ ആൻറിജൻ പരിശോധനയ്ക്ക് ഈടാക്കുന്ന നിരക്കുകളുടെ കാര്യത്തിൽ ഒരു ഏകീകൃതമായ അവസ്ഥ ഇല്ലേ എന്ന സംശയത്തിൽ ആണ് നമ്മൾ ഈ വാർത്ത ചെയ്യുന്നത്. പല സ്വകാര്യ ആശുപത്രികളിലും പല റേറ്റാണ് വയ്ക്കുന്നതെങ്കിലും 675 രൂപ മാത്രമാണ് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള ആൻറിജൻ പരിശോധനയുടെ ഫീസ്. വിവിധ ആശുപത്രികളിൽ ഞങ്ങൾ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പല റേറ്റുകളാണ് അവർ നമ്മളോട് പറഞ്ഞത്. ഒരിടത്ത് 1325 രൂപ, ഒരിടത്ത് 990 രൂപ, ഒരിടത്ത് ഡോക്ടറുടെ ഫീസ് അടക്കം 825 രൂപ, ഒരിടത്ത് 1000 രൂപ. 675 രൂപയ്ക്ക് പുറമെ ഡോക്ടറുടെ ഫീസും PPE കിറ്റിന്റെ ഹാൻഡ്ലിംഗ് അതായത് കൈകാര്യം ചെയ്യൽ സംബന്ധിച്ച ഫീസും അവിടെ പരിശീലനം ലഭിച്ച പ്രത്യേക ആൾക്കാർക്കുള്ള ഫീസും ഒക്കെ ചേർത്ത് വെച്ചാണ് ഈ ഒരു റേറ്റ് തീരുമാനിച്ചതെന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. വിവിധ ആശുപത്രികളിൽ ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടികളാണ് ഇനി പ്രേക്ഷകർ കേൾക്കുന്നത്. ഹലോ, അവിടെ കോവിഡ് ആന്റിജന്റെ ടെസ്റ്റ് നടത്തുമോ? നമ്മൾ പേട്ടയെന്നാണ് വിളിക്കുന്നത്. എമൗണ്ട് എത്രയാ? റേറ്റ് എത്രയാണ്? ആണോ, പക്ഷെ ഗവൺമെന്റ് ഹോംസ് പ്രകാരം 675 അങ്ങനെ കണ്ടുള്ള കേട്ടിരിക്കുന്നത്. നമുക്കിവിടെ 1300 അതായത് ഡോക്ടർ ഫീസും കൂടെ 200 ഡോക്ടർ ഫീസും കൂടെ അതായത് 1125 കൂടെ ഡോക്ടർ ഫീസും കൂടെ ആകുമ്പോഴത്തേനാണ് 1300 സംതിങ് വരുന്നത്. അപ്പൊ ഡോക്ടർ ഫീസ് അല്ലാതെ 675 പുറമെ ഏതൊക്കെ ഫീസാണ് മാഡം ഉള്ളത്? 675 നമുക്ക് അത് ചെയ്യുന്നില്ല സാർ. അല്ലാതെ ഗവൺമെന്റ് ഹോംസ് പ്രകാരം നിങ്ങളെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണെന്നാണ് കേട്ടത്, അതാണ് ചോദിച്ചത്. ഹലോ. ഹലോ, അവിടെ ഗവൺമെന്റ് 675 ആണെങ്കിലും നമുക്ക് സ്വാബ് കളക്ഷൻ ചാർജ് ഉണ്ട് സാർ. നിങ്ങളുടേതായ ഹോസ്പിറ്റൽസിന്റെ ചാർജസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? അതെ അതെ, 500 rupees ആണ് സ്വാബ് കളക്ഷൻ ചാർജ്. ഓ ശരി, അത് 25. ഓ ഓ, അപ്പൊ എല്ലാം കൂടെ 1000 എത്രയാണ്? 25 പ്ലസ് കൺസൾട്ടേഷൻ. അപ്പൊ 1325 അല്ലേ? അതെ അതെ. ഓ ശരി, ഓക്കെ, താങ്ക്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. അവിടെ ഈ കോവിഡിന്റെ ആന്റിജൻ ടെസ്റ്റ് നടത്തില്ലേ മാഡം? ചെയ്യുന്നുണ്ട്. ആണോ? ആ, എത്രയാണ് റേറ്റ്? എത്രയാണ്? ലാബിലോട്ട് കണക്ട് ചെയ്യാവേ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാതിര. ആ ഹലോ, അവിടെ ഈ കോവിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തുന്നതിന് റേറ്റ് എത്രയാണ് മാഡം? 990. ഈ ഗവൺമെന്റ് ലോൺസ് പ്രകാരം 675 മറ്റല്ലേ ഉള്ളൂ, അപ്പം ബാക്കി നിങ്ങളുടെ ഫീസ് ആണോ? അല്ലാതെ എക്സ്ട്രാ ഫീസ് എന്താ വന്നതെന്ന് അറിയാനാണ് ചോദിച്ചത്. അവിടെ അവിടെ യൂസ് ചെയ്യുന്ന PPE കിറ്റിന്റെ ഇതൊക്കെ പേഷ്യന്റ് അല്ലെങ്കിൽ വരുന്ന ആളുടെ കയ്യിൽ നിന്ന് വാങ്ങണം. ഓ, അങ്ങനെയാണല്ലേ. അപ്പം 990 ആണ് ഒരാൾക്ക് അല്ലേ? ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു മാഡം. ഗുഡ് ഈവനിംഗ് ഹോസ്പിറ്റൽ. ആ ഹലോ, അവിടെ ഈ ആന്റിജൻ കോവിഡ് ടെസ്റ്റ് നടത്തുമോ മാഡം? ആ, എത്ര അതിന് പെർ ഹെഡ് എമൗണ്ട് വരുന്നേ? 625 അല്ലേ? ഓ, ഈ 625 ആസ് പെർ ഗവൺമെന്റ് നോംസും ബാക്കി പിന്നെ ഹോസ്പിറ്റലിലെ സർവീസ് ചാർജും അല്ലേ? ഓക്കെ ഓക്കെ, അത് അറിയാനായിരുന്നു. ഓക്കെ മാഡം, താങ്ക് യു. അവിടെ കോവിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തുമോ മാഡം? 1000 rupees ആണ്. 24 മണിക്കൂറിന് ശേഷം റിസൾട്ട് കിട്ടും. ഓക്കെ ഓക്കെ. അല്ല, ഈ ഗവൺമെന്റ് നോംസ് പ്രകാരം 675 അത്രയൊക്കെ ഉള്ളെന്ന് കേട്ടിട്ടുണ്ട്. ബാക്കി എന്താ ഹോസ്പിറ്റലിലെ സർവീസ് ആണോ? ആണ് സാർ, ടാക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാ. പ്രൈവറ്റ് ഇല്ലയോ? ഓ ഓ, അത് ശരി. അപ്പൊ അതിന് നിങ്ങൾക്ക് അതിന് പെർമിഷൻ ഉള്ളതാണല്ലേ? അതാണ് സാർ, വന്നാ മതി. എന്തായാലും 24 hours ഉണ്ട്, എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി.
ഇത്തരം സാമൂഹ്യമായ അവസ്ഥയിലും രോഗം ഇത്തരത്തിൽ വ്യാപിക്കുന്ന അവസ്ഥയിലും സാധാരണ ജനങ്ങൾക്ക് സ്വകാര്യ ആശുപത്രിയുമായി ചേർന്ന് കോവിഡ് പരിശോധന നടത്താനോ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാനോ ഉള്ള ഒരു സാധ്യത ഇല്ലാതാക്കുന്ന രീതിയിലല്ലേ ഈ റേറ്റുകൾ ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്ന സംശയം ഇപ്പോൾ പൊതുസമൂഹത്തിന് ഉണ്ടാവുകയാണ്. എന്തൊക്കെയായാലും പാവപ്പെട്ട ഒരാൾക്ക് 1,000 രൂപയോ അല്ലെങ്കിൽ 1,500 രൂപയോ കൊടുത്ത് ഒരു ആന്റിജൻ പരിശോധന എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലാണ് ഉണ്ടാകുന്നത്. ശരിക്കും സൗജന്യമായി തന്നെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അടക്കം ഇതൊക്കെ സൗജന്യമായി ചെയ്തു കൊടുക്കുമ്പോൾ 625 രൂപയ്ക്ക് ഇതൊക്കെ ചെയ്യാം എന്നിരിക്കെ ഈ ഫീസ് വാങ്ങുന്നതിൻ്റെ ആ ഒരു ന്യായ അന്യായത്തെക്കുറിച്ച് ആശുപത്രികൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. എന്തൊക്കെയായാലും ഇതിൽ ഒരു ഏകീകൃത സ്വഭാവമെങ്കിലും വരുത്താനുള്ള ശ്രമം സർക്കാർ വൃത്തങ്ങളും ആരോഗ്യവകുപ്പും സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.